ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അഫ്ന അഷിത്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിരുന്ന പല സാധനങ്ങൾ ഒരുമിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റാൻഡം ഫൈൻ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഒന്നാമത് സാധനം വന്നിട്ട് ഇതാ ഒരു ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് പ്രൈസും ഫീച്ചറും ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ബെഡിലൊന്നും വിരിച്ചിട്ടില്ല. ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ രണ്ട് പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, പില്ലോ കവേഴ്സ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പില്ലോ കവർ തന്നെയാണ്. ഓക്കെ, ബെഡ്ഷീറ്റിന്റെ കറക്റ്റ് പിക്ചർ നിങ്ങൾ സൈഡിൽ കണ്ടിട്ടുണ്ടാവും. അതേ സെയിം സാധനം തന്നെയാണ്, പിക്ചറിൽ കണ്ട അതേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കോട്ടൺ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാം. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കോട്ടന്റെ മെറ്റീരിയൽ ഒക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയിൽ നിൽക്കുന്ന സാധനം ഒന്നും ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി വരുമല്ലോ. ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇത് ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുക്കാൻ കാരണം ഇപ്പൊ മീഷോയില് കുറച്ചായിട്ട് ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ആവുമ്പോൾ നമുക്ക് ബെഡിന്റെ ഉള്ളിലോട്ട് അത് ഇതാക്കി കൊടുത്താൽ പിന്നെ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് നിൽക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇടയ്ക്ക് മക്കൾ വന്നിട്ട് ചാടി കളിക്കുകയും ചെയ്താൽ നമ്മളെ ബെഡ്ഷീറ്റ് ഒന്നും ആവത്തില്ല, വിരിച്ച പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇലാസ്റ്റിക് ടൈപ്പ് ബെഡ്ഷീറ്റ് വാങ്ങാൻ കാരണം. അപ്പൊ നിങ്ങളെല്ലാവരും ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് വാങ്ങാൻ നോക്കാം കേട്ടോ. അതാണ് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കോട്ടൺ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഞാൻ ബെഡിൽ വിരിച്ച് നോക്കിയിട്ടില്ല. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ സൈസ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 290 അങ്ങനെ എന്തോ ആണ്, എന്തായാലും 300 രൂപയിലെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. 300 രൂപയിൽ നമുക്ക് ഇലാസ്റ്റിക് കൂടെ ഉള്ള ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം, മേടിച്ച് നോക്കാം. പിന്നെ ഇതിന്റെ കളറ് വന്നിട്ട് ഡാർക്ക് പേർപ്പിൾ അല്ല, ഒരു ലൈറ്റ് പേർപ്പിൾ ആണ്. കളറിന് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിന്റെ കളറ് വന്നിട്ട് നരച്ച പോലെ ഫെയ്ഡ് ആയ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റിട്ടേൺ കൊടുത്തു. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇത് വന്നിട്ട് ഒരു ഇലയുടെ പ്രിന്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾക്ക് 100% വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ കളർ ഇളകി പോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ കാണാൻ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പൊ ഒരു സാധനം വന്നിട്ട് ഇതാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ സാധനം വന്നിട്ട് ഇതൊരു ടോപ്പ് ആണ് കേട്ടോ. നമുക്ക് ജീൻസിലോട്ടും അതുപോലെ മിഡിയിലോട്ടൊക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് ആണ്. ഇത് വലിയ പെൺകുട്ടികൾക്കുള്ളതല്ല, ഒരു 8-9 വയസ്സുള്ള ആ ഒരു റേഞ്ചിലുള്ള ഗേൾസും പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇതിന്റെ കറക്റ്റ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. ടോപ്പ് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. നമ്മുടെ ബോയ്സിന്റെ പോലെ കോളർ നെക്ക് വന്നിട്ടുണ്ട്, അതുപോലെ ഫുൾ ബട്ടൺസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തായായിട്ട് നമ്മുടെ ബലൂൺ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു എന്താ പറയാ, ലേസ് ഇങ്ങനെ ബട്ടർഫ്ലൈ മോഡലിൽ കെട്ടിയിട്ടുണ്ട്, തുന്നിയിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഇവിടെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഒരു റെയിൻബോ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റഡ് ഷർട്ട് ടൈപ്പ് ടോപ്പാണ്. പിന്നെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ കളറിലുള്ള ഒരു ചെക്ക് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം ആ ഒരു സിൽവറിന്റെ ആ ഫീച്ചറിന് കാണത്തിണ്ടാവില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതൊരു കുട്ടികൾക്കും മാച്ച് ചെയ്യുന്ന കളറാണ്, ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളറാണ്, അടിപൊളിയാണ്.
ഇനി അടുത്തത് പറയാനുള്ളത്, ഇത് 8-9 സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8-9 വയസ്സുള്ള കുട്ടികൾക്കുള്ള സൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ പല സൈസ് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 220-230 അങ്ങനെയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും വർത്ത് ആണ്, അഫോർഡബിൾ പ്രൈസ് ആണ്, നിങ്ങൾക്ക് മേടിച്ചു നോക്കാം. അടുത്തത് വന്നിട്ട് എന്താ ഈ ഒരു സംഭവം കേട്ടോ, നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ തൂക്കിട്ടിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ മണി പ്ലാന്റിന്റെ ലീഫ് പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ലീഫാണ് കേട്ടോ. തനി പ്ലാസ്റ്റിക് അല്ല, ഒരു ഒരു ക്ലോത്തി ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്, ഒരു ഒരു ക്ലോത്ത് ടൈപ്പ് തന്നെയാണ് വന്നിട്ട് ലീഫ്. ഇതിവിടെ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ലൈറ്റ് ചെയ്യാം, ഓഫ് ഓൺ ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ ആക്കിയാൽ ലൈറ്റ് കത്തും ബൾബ്, കുഞ്ഞു ബൾബാണ് കേട്ടോ, ഇതില് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബൾബ് നമുക്ക് കാണത്തില്ല. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഓരോ ചെറിയ ഒരു ഒരു മഴത്തുള്ളിയുടെ അത്രയും കൂടെ വലുപ്പമില്ലാത്ത അങ്ങനത്തെ ഒരു ബൾബാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നീളം വന്നിട്ട് 1 മീറ്റർ നീളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വന്നിട്ട്. പക്ഷെ ഇതിന്റെ ബാറ്ററി ഇട്ട് ഞാൻ ഓൺ ആക്കി നോക്കിയിട്ടില്ല, എന്റെ കയ്യിൽ കിട്ടി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇത് വർക്ക് ചെയ്യോ ഇല്ലയെന്നുള്ളത് നമുക്ക് ബാറ്ററി ഇട്ടാലേ അറിയത്തുള്ളൂ. പിന്നെ ലൈറ്റ് നമ്മൾ പിക്ചറിൽ കണ്ട ലൈറ്റിന്റെ അതുപോലെ ഉണ്ടോ, അതോ കുഞ്ഞു ലൈറ്റ് അല്ലേ, കാണാൻ പറ്റോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അവിടെയും ഇവിടെ ഓരോ ലീഫിന്റെ അടുത്താണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ നമുക്ക് ലൈറ്റ് ഇല്ലാണ്ടോ ഇത് നമുക്ക് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇനി ലാസ്റ്റ് ഐറ്റം വന്നിട്ട് ഇതാണ്. ഇതിന്റെ ഉള്ളിലുള്ളത് ഞാൻ ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ 3 ഫ്രെയിം, അതിന്റെ വേറെ ടൈപ്പാണ്.